The Empty Chair final exam എന്ന 2023-ൽ റിലീസായ ഒരു ഇൻഡോനേഷ്യൻ പ്രേതകഥയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പരീക്ഷയുടെ ഒക്കെ കാലഘട്ടമല്ലേ. മാർച്ചില് പ്രധാന പരീക്ഷയ്ക്ക് മുന്നേ ഫെബ്രുവരിയിലെ മോഡലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ പരീക്ഷാ ചൂടിലേക്ക് പോകാൻ പോവല്ലേ. അപ്പോൾ അതിനു മുന്നേ പ്രേതകഥ കാണണമെന്ന് ആവശ്യപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി അതും എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കിടുക്കൻ പ്രേതകഥ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കത്ത് തുടങ്ങുന്നത് തന്നെ ഒരു ഹൈസ്കൂൾ കാണിച്ചുകൊണ്ടാണ്. ആ ഹൈസ്കൂളിലാകട്ടെ അന്ന് പരീക്ഷ നടക്കുന്നു. എല്ലാ പരീക്ഷാ ഹാളിലും ചുറ്റിനുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന പഠിപ്പികളും ഒന്നും എഴുതാതിരിക്കുന്ന ഉഴപ്പന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ചെഴുതുന്നവരും ഒക്കെ കാണുമല്ലേ. അങ്ങനെ ഇവിടെയുമുണ്ട് കുറച്ചു പേര്. ഏരിയയിൽ നിന്നും പാഷ എന്നും പേരുള്ള രണ്ട് വിദ്യാർത്ഥികൾ കോപ്പി അടിക്കാനായി ശ്രമിക്കുകയാണ്. എക്സാം ഹാളില് CCTV ഉള്ളതുകൊണ്ട് ഇതൊക്കെ ലൈവായി തന്നെ അവരുടെ പ്രിൻസിപ്പൽ കാണുന്നുണ്ട്. പുള്ളിക്കാരി ഉടനെ തന്നെ മൈക്ക് വഴി അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററിനോട് ഇതുപോലെ കോപ്പിയടി നടക്കുന്നു എന്ന വാർണിംഗ് നൽകുന്നു. അങ്ങനെ ഉടനെ തന്നെ അവിടെയുള്ള സാറ് ഏരിയലിനെ ഭാഷയും പിടിച്ച് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് എക്സാം എഴുതാൻ അനുവദിക്കാതെ മാറ്റി കൊണ്ടുപോകുന്നു മറ്റൊരു റൂമിലേക്ക്. ഈ പയ്യന്മാര് മാത്രമേ കോപ്പി അടിക്കൂ, പെൺകുട്ടികൾ ഡീസന്റ് ആണ് എന്നൊന്നും കരുതണ്ട. അവിടെ രണ്ട് പെൺകുട്ടികൾ അതേപോലെ ഒരു പരിപാടി ഒപ്പിക്കുന്നു. അതിൽ ഇന്നെന്ന് പേരുള്ള പെൺകുട്ടി നാല എന്ന പെൺകുട്ടിയോട് നിന്റെ ആൻസർ ഷീറ്റ് ഒന്ന് കാണിച്ചു തരാനായി പറയുമ്പോൾ നാല അത് കാട്ടിക്കൊടുക്കുന്നു. അത് അവിടുത്തെ അധ്യാപിക കാണുകയും രണ്ടിനെയും ആ പയ്യന്മാർ കൊണ്ടിരുത്തിയ അതേ റൂമിലേക്ക് കൊണ്ടിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കോപ്പേഡിയിൽ പിടിക്കപ്പെട്ട നാല് വിദ്യാർത്ഥികളെയും ഇരുത്തിയിരിക്കുന്ന ഡിറ്റൻഷൻ റൂമിലേക്ക് പ്രിൻസിപ്പൽ പോകുന്ന സമയത്ത് ആകാശത്ത് ഒരു വല്ലാത്ത മാറ്റം അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്ന പ്രിൻസിപ്പൽ അവരോട് നിങ്ങൾക്ക് ഞാനൊരു ചാൻസും കൂടി തരാം എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഫെയിൽ ആക്കാനാണോ പോകുന്നതെന്ന് അതിലൊരു പയ്യൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ചാൻസ് തരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളെ കോപ്പേഡിക്ക് പിടിച്ചപ്പോഴേ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാ പോരായിരുന്നു. ഞാനിപ്പോ തരാൻ പോകുന്നത് ഒരു സെക്കൻഡ് ചാൻസ് ആണ്. 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ സമയം ഞാൻ തരാം. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇതിലും എന്തെങ്കിലും കോപ്പി അടിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ എക്സാമിൽ നിന്ന് നിങ്ങളെ ഫെയിലാക്കി വിടുന്നതായിരിക്കുമെന്ന് ടീച്ചർ അവർക്കൊരു പ്രിൻസിപ്പൽ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഇവർക്കുള്ള എക്സാം സ്റ്റാർട്ട് ആവുന്നു. മറ്റു കുട്ടികൾ എക്സാം എഴുതി തുടങ്ങി. ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ ഇവരെ കോപ്പി അടിക്ക് പിടിച്ചപ്പോ വീണ്ടും എക്സാം എഴുതിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ടൈം ഇനിയും ബാക്കിയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴേക്കും നോർമലായി എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്ന കുട്ടികളുടെ സമയം ഏതാണ്ട് തീരാറായിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഹോളിൽ അപ്രതീക്ഷിതമായി ഒരു കുട്ടി വളരെ പൊസസ്ഡ് ആയ രീതിയിൽ പെരുമാറുന്നു. ഇത് കണ്ട് എന്തോ അപകട സൂചന ലഭിക്കുന്ന പ്രിൻസിപ്പൽ വേഗം തന്നെ ആരോ ഫോൺ ചെയ്യുന്നു. അയൂബ് എന്ന ഒരാളെയാണ് വിളിക്കുന്നത്. അയൂബിനോട് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് എത്തണമെന്നും ഒരു കുട്ടി പൊസസ്ഡ് ആയെന്നും ഇത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും പറഞ്ഞത് സത്യമാവുന്നു. ഹോളിൽ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ പൊസസ്ഡ് ആയി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊസസ്ഡ് ആയവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അവർ ഭയാനകമായ രീതിയിൽ പലതും എക്സാം ഹാളിൽ കാട്ടിക്കൂട്ടുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ പൊസസ്ഡ് ആയ കുട്ടികളുടെ ബാധ കയറിയ കുട്ടികളുടെ ആക്രമണത്തിൽ വീഴുന്നുണ്ട്. ആക്രമിക്കുന്നത് പോരാതെ സ്വയവും അവർ ആക്രമിക്കുന്നു. സ്വയം കഴുത്തറുത്തും മുറിവേൽപ്പിച്ചും അവർ മരിച്ചു വീഴുകയാണ്. ഈ സമയത്ത് കുറച്ചു കുട്ടികൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടുമ്പോൾ ആ സമയം ആ ഡോറ് തുറന്ന് തന്റെ സഹപാഠികളെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചിരുന്ന പയ്യൻ പെട്ടെന്ന് ബാധ കയറുന്നു. തുടർന്ന് അവൻ മൂലം ആ ഒരു ഡോറ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ട് മറ്റു കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. പുറത്തേക്ക് ഓടി വന്ന ഈ വിദ്യാർത്ഥികൾ അവിടെ അവരുടെ പ്രിൻസിപ്പലിനെ കാണുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോകണമെന്ന് ആക്രോശിച്ച് ആ കുട്ടികൾ നേരെ മെയിൻ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടുന്നത് കണ്ട് പ്രിൻസിപ്പാളും പുറകെ പോകുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി പക്ഷെ അകത്ത് നടന്ന കോലാഹലം അറിയാതെ ലോക്ക് ചെയ്തിട്ടിരുന്ന ഗേറ്റ് ഈ കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ മടിക്കുമ്പോഴേക്കും അവർ സെക്യൂരിറ്റിയോട് നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി നോക്കുകയാണ്. അപ്പോഴേക്കും ആ കൂട്ടത്തിലെ ഒരു പയ്യൻ പൊസസ്ഡ് ആവുകയും അവൻ ഇവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഗേറ്റ് ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുട്ടികളെ മുറിവേൽപ്പിച്ചിടുന്ന അവൻ ആർക്കും ഇവിടം വിട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും പരീക്ഷയുടെ സമയം കഴിഞ്ഞിട്ടില്ലെന്നും ആക്രോശിച്ചുകൊണ്ട് സ്വന്തം ജീവൻ എടുക്കുന്നു. അത് കണ്ട് ഭയപ്പെട്ട് നിന്ന ഒരു പയ്യൻ അടുത്ത നിമിഷം പൊസസ്ഡ് ആവുന്നു. അവനും മുന്നത്തെ പയ്യനെ പോലെ തന്നെ രക്ഷപ്പെട്ടു പോകാനായി ഗേറ്റ് കടക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ച് മുന്നത്തെ പയ്യൻ പറഞ്ഞ അതേ വാചകം ആവർത്തിക്കുന്നു. പരീക്ഷയുടെ സമയം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന്. ഇതെല്ലാം കണ്ട് പ്രിൻസിപ്പളും കുട്ടികളും ഒരുപോലെ പേടിക്കുന്നു. ഇതേ സമയം കോപ്പിയടിക്ക് പിടിച്ച് മറ്റൊരു റൂമിൽ ഇരുത്തിയിരിക്കുന്ന കുട്ടികൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ നാലുപേരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം അവരുടെ പരീക്ഷയുടെ സമയം കഴിയുന്ന ആ ഒരു ബെല്ലടിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സാർ അവരുടെ ആൻസർ ഷീറ്റുകൾ വാങ്ങുന്നു. ഈ സമയത്താണ് അപ്രതീക്ഷിതമായി പ്രിൻസിപ്പലിന്റെ അനൗൺസ്മെന്റ് അവർ കേൾക്കുന്നത്. സ്കൂളിൽ ഒരു വലിയ അത്യാഹിതം സംഭവിച്ചിരിക്കുകയാണെന്നും ഇതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് ആരും സ്കൂൾ കോമ്പൗണ്ട് വിട്ടുപോകാൻ ശ്രമിക്കരുതെന്നും എത്രയും പെട്ടെന്ന് നമ്മളെ രക്ഷിക്കാനായി ഇവിടേക്ക് ഒരാൾ എത്തുമെന്നും അതുവരെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുക, ഈ ഒരു ദുഷ്ടശക്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതേ ഉള്ളു വഴിയെന്നാണ് പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്യുന്നത്. സ്കൂളിന്റെ ബാക്ക് ഗേറ്റിലേക്ക് പോയി അയൂബ് എത്തിയൊന്ന് നോക്കാനായി പ്രിൻസിപ്പൽ തന്റെ കൂടെയുള്ള സെക്യൂരിറ്റിയോട് നിർദ്ദേശം നൽകുമ്പോൾ അയാൾ പേടിയോടുകൂടിയാണെങ്കിലും അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രതീക്ഷ പോലെ തന്നെ പ്രിൻസിപ്പൽ രക്ഷകനായി കാത്തിരുന്ന ഈ ഒരു കാര്യങ്ങൾ ഇൻഫോം ചെയ്ത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അറിയിച്ച അയൂബ് എന്ന ആളും കൂടെ അഖില എന്നൊരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. പക്ഷെ ബാക്ക് ഗേറ്റ് പൂട്ടിയിരുന്നത് കൊണ്ട് അതിന്റെ താക്കോല് വെച്ച് തുറക്കാനായി സെക്യൂരിറ്റിക്ക് ധൈര്യമില്ല. കാരണം ഇവിടെ വിട്ട് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത്യാപത്ത് സംഭവിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ താക്കോൽ അവർക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ പേടി മനസ്സിലാക്കി അഖില താക്കോൽ എടുത്ത് ഗേറ്റ് തുറക്കുന്നു. ഭാഗ്യവശാൽ കുഴപ്പമൊന്നുമില്ല, അവരങ്ങനെ അകത്തേക്ക് വരുന്നു. പുറത്തേക്ക് കടക്കാൻ നോക്കിയാലാണ് കുഴപ്പം, അകത്തേക്ക് വരുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും അവരകത്തേക്ക് വരുന്ന സമയം തന്നെ രണ്ട് പെൺകുട്ടികൾ സ്കൂൾ കെട്ടിടത്തിനകത്ത് നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായി. അതിലെ ഒരു പെൺകുട്ടി ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേ ഒരു അദൃശ്യ ശക്തി അടിച്ചു തെറിപ്പിച്ചതുപോലെ തെറിച്ചു വീഴുകയാണ്. കൂടെയുള്ള പെൺകുട്ടി ആകട്ടെ പോസസ്ഡായി മാറി ഇവർക്ക് നേരെ തിരിയുമ്പോൾ സെക്യൂരിറ്റി ആ പെൺകുട്ടിയെ കണ്ട് പേടിച്ചോടുന്നു. ആ പെൺകുട്ടി ആക്രോശിച്ചുകൊണ്ട് ഇവർക്ക് നേരെ പാഞ്ഞടുക്കുമ്പോഴേക്കും അഖില ആ പെൺകുട്ടിയെ പിടിക്കുകയും അവളെ കീഴ്പ്പെടുത്തി ബോധം കെടുത്തുകയും ചെയ്യുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണെന്ന് ഇത് കണ്ട് അയൂബിനും അഖിലയ്ക്കും മനസ്സിലാവുന്നു. തുടർന്ന് അവർ അകത്തേക്ക് ചെന്ന് പ്രിൻസിപ്പളുമായി സംസാരിക്കുമ്പോൾ സാഹചര്യം വിശദീകരിക്കുന്ന പ്രിൻസിപ്പൽ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പൊസസ്ഡ് ആവാത്തവരൊക്കെ പല പല മുറികളിലായി സ്പ്രെഡ് ആയിരിക്കുകയാണ്, പേടിയാവുന്നു എന്നെല്ലാമാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ചുമ്മാ ഇങ്ങനെ നടക്കേണ്ടതല്ലോ എന്ന തോന്നൽ അയൂബിന്റെയും അഖിലയുടെയും ഉള്ളിലുണ്ടാവുന്നു. പ്രിൻസിപ്പൽ തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും എന്തോ മറയ്ക്കുന്നത് പോലെ തോന്നുന്ന അവർ കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം കണ്ടെത്തുന്നു. കഴിഞ്ഞ ദിവസം ഇന്നത്തെ കണക്ക് ഒരു എക്സാം നടത്തിയിരുന്നു. ആ സമയത്ത് കോപ്പിയടി ആരോപിച്ച് പ്രിൻസിപ്പൽ ഒരു പെൺകുട്ടിയെ പിടിക്കുകയും അവളെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പോലീസിലോ മറ്റോ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് തടസ്സപ്പെടുമെന്നും അങ്ങനെ തടസ്സപ്പെട്ട് കറക്റ്റ് സമയത്ത് മാർക്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബെസ്റ്റ് സ്കൂൾ എന്ന അവാർഡ് തങ്ങളുടെ സ്കൂളിന് ലഭിക്കാതെ പോകുമെന്ന പേടിയും കൊണ്ടാണ് താൻ ആ പെൺകുട്ടിയുടെ മരണം രഹസ്യമാക്കി വെച്ചതെന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ആത്മാവ് തന്നെയാണ് ഇപ്പോൾ എക്സാം എഴുതാനിരുന്ന കുട്ടികളെയെല്ലാം ആക്രമിച്ച് പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അയൂബ് പറയുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും ആത്മാവിന്റെ പ്രതികാര ബുദ്ധി കൂടിക്കൂടി വരികയാണെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനെ തടഞ്ഞില്ലെങ്കിൽ ഇനിയും ഒരുപാട് അനർത്ഥം സംഭവിക്കുമെന്നും അയൂബ് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ അതിനായി തന്നെ ആ പെൺകുട്ടി തൂങ്ങി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ ചെല്ലുമ്പോൾ അവിടെ ആ പെൺകുട്ടിയുടെ മൃതദേഹമല്ല കാണുന്നത്, മറിച്ച് മറ്റൊരു പയ്യനെയാണ് അതേ അവസ്ഥയിൽ തൂങ്ങി നിന്ന് കാണുന്നത്. ആത്മാവ് അതിന്റെ ബോഡി കിട്ടിയാലേ അതിനെ അടക്കാൻ സാധിക്കൂ എന്ന് അറിയാവുന്നത് കൊണ്ട് ബോഡി മറയ്ക്കാനായി തങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് അഖില അയൂബിനോട് പറയുന്നു. ഇതേ സമയം തന്നെ ഇവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പൊസസ്ഡ് ആവുകയും ഇവരെ മാരകമായി ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. അഖിലയും അയൂബും ചേർന്ന് സെക്യൂരിറ്റിയെ ബാധയെടുപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ പ്രോസസ്സിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ അയൂബും അഖിലയും പ്രിൻസിപ്പലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോളിന്റെ CCTV ഫുട്ടേജ് അവർ നോക്കുമ്പോൾ അവിടെ കുറച്ച് കുട്ടികളെ കാണുന്നു. പക്ഷെ അതിലൊരു പെൺകുട്ടി CCTVയിലേക്ക് ക്യാപ്ചർ ആവുന്ന രീതിയിൽ തന്നെ വല്ലാത്ത രീതിയിൽ നോക്കുന്നത് ശ്രദ്ധിക്കുന്ന പ്രിൻസിപ്പൽ അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ഇവിടെ ഉള്ളതായി താൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴേക്കും പേടിപ്പെടുത്തുന്ന ഒരു രൂപം ക്യാമറയുടെ മുന്നിലേക്ക് വരികയും പെട്ടെന്ന് ക്യാമറ ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതേ സമയം മറ്റേ 4 കുട്ടികൾ ഇരിക്കുന്ന റൂമിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങാനായി ഒരുങ്ങുന്ന അതേ സമയം ഇന്നെന്ന പെൺകുട്ടിക്ക് ബാധ കയറുകയും അവൾ അവിടുത്തെ ആൻസർ ഷീറ്റുകൾ നശിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഇവരിപ്പോ കഷ്ടപ്പെട്ട് എഴുതിയ എക്സാമിന്റെ ആൻസർ ഷീറ്റ് അല്ലേ. പെട്ടെന്ന് മറ്റു കുട്ടികൾ അവളെ തടയാൻ നോക്കുമ്പോൾ അവൾ അവരെല്ലാം ആക്രമിക്കുന്നു. തുടർന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് അവളെ തട്ടിമാറ്റി പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ പേടിപ്പിക്കുന്ന അവൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ ജീവൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നിനെ പോലെ തന്നെ പാഷ എന്ന പയ്യനും പൊസസ്ഡ് ആവുകയും സ്വന്തം ജീവൻ എടുക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ പേടിച്ച് അടുത്തുള്ള ബാത്റൂമിൽ കയറി കഥ അടയ്ക്കുമ്പോഴേക്കും അവിടെ ഇവരെ പോലെ തന്നെ രക്ഷപ്പെടാനായി വന്നൊളിച്ചിരുന്ന ലിൻഡ എന്നൊരു പെൺകുട്ടിയെ അവർ കാണുന്നു. ഇതേസമയം അവിടെയുള്ള അയൂബിന്റെ മുന്നിലേക്ക് ഡീമൻ എത്തുന്നു. അത് മരണപ്പെട്ട് അത് പരീക്ഷയിൽ കോപ്പി അടിച്ചതിന്റെ പേരിൽ പിടിച്ചപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ കരീന എന്ന പെൺകുട്ടിയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് അയൂബിന്റെ മുന്നിൽ അയൂബ് ഇതുപോലെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നീ മുന്നേ എന്നെ തളച്ചതുപോലെ ഇത്തവണ നിനക്ക് എന്നെ തളയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിന്റെ യഥാർത്ഥ രൂപം അയൂബിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും അടുത്ത നിമിഷം തന്നെ കറുത്ത പുകപടലമായി മറയുകയും ചെയ്യുന്നു. ഡിറ്റൻഷൻ റൂമിൽ വെച്ചിരുന്ന കുട്ടികളെ പറ്റി ഓർത്ത് പ്രിൻസിപ്പൽ വേഗം തന്നെ അയൂബിനെയും അഖിലയും കൂട്ടി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ഇന്നിനെയാണ് കാണുന്നത്. ഈ റൂമിൽ മൊത്തത്തിൽ 5 പേരുണ്ടായിരുന്നു. മറ്റു 4 പേർ എസ്കേപ്പ് ആയി കാണുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അങ്ങനെ അവരെ അന്വേഷിച്ച് ഇവർ നടക്കുന്ന സമയത്ത് കരീനയുടെ ആത്മാവ് അവരുടെ മുന്നിലെത്തുന്നു. അവളുടെ ആ രൂപം കണ്ട് ഇവർ പേടിക്കുമ്പോഴേക്കും അവൾ ഭയാനകമായി അലറുന്നു. ആ അലർച്ചയുടെ ശക്തിയിൽ ഇവർ പുറകോട്ട് വീഴുന്ന സമയത്ത് അതിലെ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ കരീന ആവാഹിച്ചെടുക്കുന്നു. അതോടുകൂടി അങ്ങോട്ടേക്ക് അയൂബും അഖിലയും എത്തുമ്പോഴേക്കും അതിന്റെ യഥാർത്ഥ പേടിപ്പെടുത്തുന്ന രൂപം അവർക്ക് വ്യക്തമായിരുന്നു. വേഗം തന്നെ മറ്റുള്ളവരോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്ന അയൂബ് അഖിലയുടെ കൂടെ ഈ പൈശാചിക ശക്തിയെ നേരിടാനായി ഒരുങ്ങുന്നു. അങ്ങനെ അതിനെ നേരിടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അഖിലയ്ക്കും സാരമായി പരിക്കേൽക്കുന്നുണ്ട്. അയൂബ് തന്റെ കയ്യിലുള്ള ഒരു ആയുധം എടുത്ത് ഡീമനെതിരെ പ്രയോഗിക്കാനായി നോക്കുമ്പോഴേക്കും അത് അവിടുത്തെ ചില്ലും കഷ്ണമൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇവരെ ആക്രമിക്കാൻ നോക്കുന്നു. അഖിലയുടെ ശരീരത്തിൽ ചില്ല് കൊള്ളാതിരിക്കാനായി യുബ പരിക്ക് ഏറ്റെടുക്കുന്നു. അങ്ങനെ രണ്ടുപേർക്കും പരിക്കേറ്റെങ്കിലും ഡീമനെ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റാനായി അയൂബിന് കഴിയുന്നു. ആ ഒരു ഗ്യാപ്പിൽ അയൂബും അഖിലയും കൊണ്ട് വേഗം തന്നെ മറ്റുള്ളവരുള്ള സ്ഥലത്തേക്ക് വരുന്നു. ചില്ല് സ്വയം ഏറ്റുവാങ്ങിയ അയൂബ് അപ്പോഴേക്കും വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ മുന്നിൽ അവസാന നിമിഷങ്ങൾ ശ്വസിക്കുന്ന അയൂബ് മരണം തെരഞ്ഞെടുത്ത കരീനയുടെ ആത്മാവിനെ ഉഗ്രശക്തിയുള്ള ഡീമൻ പൊസസ് ചെയ്തിരിക്കുകയാണെന്നും അതിനെ നിങ്ങളുടെ അടുത്ത് അതിൽ നിന്ന് ഇനി നിങ്ങളെ രക്ഷിക്കാനായി അഖിലെ കൊണ്ട് മാത്രമേ സാധിക്കുമെന്നും തന്റെ അവസാനം അടുത്തുവെന്നും അയൂബ് പറയുന്നു. അങ്ങനെ ഉചാങ് എന്ന ആ ഒരു ഡീമന്റെ പേര് കേൾക്കുമ്പോഴേ പ്രിൻസിപ്പൾക്ക് എന്തോ സ്ട്രൈക്ക് ആവുന്നുണ്ട്. പ്രിൻസിപ്പലിന്റെ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഉചാങ്. അയാൾ ഈ ദുർമന്ത്രവാദവും കൂടോത്രവും ചെയ്തിരുന്ന ഒരാളാണ്. കന്യകമാരായ പെൺകുട്ടികളെ നരബലി സാത്താന് കൊടുത്തിരുന്ന ഒരാളാണ്. അതുവഴി ശക്തി ദുഷ്ടശക്തി തന്നിലേക്ക് ആവാഹിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ഈ പ്രിൻസിപ്പൾ പോലും അയാളുടെ വലയിൽ വീണ് അയാളുടെ കസ്റ്റഡിയിലായി. പ്രിൻസിപ്പളിനെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ അയാൾ അന്ന് ബന്ദിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയെ നരബലി കൊടുത്തു. തുടരെ തുടരെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള പെൺകുട്ടികളെ നരബലി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിൻസിപ്പളിന്റെ ഊഴമെത്തുന്നത്. പ്രിൻസിപ്പളിനെ അയാൾ ആ ചടങ്ങിലേക്ക് കൊണ്ടുവരുന്ന അതേ സമയം തന്നെ അവിടെ കാണാതായി അവരെ അന്വേഷിച്ച് അവരുടെ അച്ഛനും ഒപ്പം അയൂബും എത്തിയിട്ടുണ്ടായിരുന്നു. അയൂബ് അന്നേ ഈ ഡീമൻസിനെതിരെ പോരാടുന്ന ഒരാളാണ്. അയൂബ് ഡീമൻ പവർ ആവാഹിച്ചെടുക്കുന്ന ഉജാബുമായി മന്ത്രങ്ങൾ കൊണ്ട് ഫൈറ്റ് ചെയ്യുകയും അയാളെ കീഴ്പ്പെടുത്തി അയാളെ ജീവനോടെ വിട്ടുകഴിഞ്ഞാൽ അയാൾ ഇനിയും ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ആപത്താണെന്നും മനസ്സിലാക്കി അവരെല്ലാവരും കൂടി ചേർന്ന് അയാളെ ജീവനോടെ കത്തിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ജീവനോടെ കത്തിയമർന്ന അയാൾ ആവാഹിച്ചു വെച്ചിരുന്ന ഉഗ്ര പൈശാചിക ശക്തികളുമായി അയാളുടെ ആത്മാവ് ലയിച്ചതിനു ശേഷം ഡീമനായി മാറി. അന്ന് അയൂബ് അയാളെ ഹെല്ലിൽ തളച്ചതാണ്. പക്ഷെ അവിടെ നിന്നിപ്പോ രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന ഈ ഉജാബ് എന്ന ഡീമൻ അതാണ് മുന്നേ അയൂബിനോട് പണ്ടത്തെ കണക്കുകൾ ഇയാൾക്ക് തീർക്കാനുണ്ടെന്ന ഒരു സൂചന നൽകിയത്. എന്തായാലും സമയം പാഴാക്കാനില്ല, നമുക്ക് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം. അതിനായി കരീന പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ആ സീറ്റിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇരിക്കണം. ആരാണ് അതിന് വോളണ്ടറി വരുന്നതെന്ന് അഖില ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പ്രിൻസിപ്പൽ സമ്മതിക്കുന്നു. ഈ ഡീമന്റെയും കരീനയുടെയും പവറുകളെ സെപ്പറേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിനെ തോൽപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെ ആ പ്രോസസ്സിന് വേണ്ടി മറ്റുള്ളവർ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ശക്തമായി പ്രാർത്ഥിക്കണമെന്നും അഖിൽ ആവശ്യപ്പെടുന്നു. കൂടാതെ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ചടങ്ങ് ആരംഭിച്ച് മന്ത്രത്തിന്റെ ശക്തിയിൽ പ്രിൻസിപ്പലിന്റെ കൈ പിടിക്കുന്ന അഖില പണ്ട് ഉജാബ് നരബലി കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ മുന്നത്തെ പോലെ തന്നെ കന്യകമാരായ പെൺകുട്ടികളെ നരബലി കൊടുക്കുന്ന ഉജാബിനെ അഖിലയ്ക്ക് നേരിട്ട് കാണാം. അവിടെ അഖില ഡീമനുമായി ഏറ്റുമുട്ടുന്നു ുന്ന സമയം അഖില പതർന്നു എന്ന് കാണുമ്പോൾ പ്രിൻസിപ്പളുമായി ഏറ്റുമുട്ടലിൽ ചേരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ ഡീമനുമായി ഫൈറ്റ് ചെയ്യുന്ന ഇതേ സമയം ആ ഒരു എക്സാം ഹാളിൽ മെഴുകുതിരികൾ കത്തുന്നു. മെഴുകുതിരി തനിയെ കത്തിയാൽ ആ സമയം തന്നെ കരീനയുടെ സീറ്റിന് തീ കൊളുത്തണമെന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണ് ഡീമനുമായി ഫൈറ്റ് ചെയ്യാനായി അഖില പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുന്നവർ പെട്ടെന്ന് തന്നെ ആ സീറ്റിന് തീയിടുന്നു. കാരണം ആ സീറ്റാണ് ഈ ഡീമൻ കരീനയുടെ ആത്മാവിനെ പൊസസ് ചെയ്യുന്ന പോർട്ടൽ. അത് നശിപ്പിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് പൂർണ്ണമായി കത്താൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ഇവിടെ ഇതോടെ എല്ലാം ഇല്ലാണ്ടാവണമെന്നും വർഷങ്ങളായി തൻ കുട്ടിക്കാലത്തും താൻ ഇപ്പോഴും അനുഭവിച്ച ഈ ഒരു ഡീമൻ തന്നോടുകൂടി ഇല്ലാതാകട്ടെ എന്ന് കരുതി അഖിലയെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വിട്ട് പ്രിൻസിപ്പൽ ഡീമന്റെ കൂടെ അവിടേക്ക് ആളിപ്പടർന്നെത്തിയ ആ ഒരു തീയിലേക്ക് എടുത്തു ചാടുന്നു. ഡീമന്റെ ലോകത്ത് തീ കത്തുന്നതിനനുസരിച്ച് സ്കൂളിലും തീ ആളിപ്പടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പോർട്ടൽ ക്ലോസ് ആവുന്നതിന് തൊട്ടു മുന്നേ അഖില തിരിച്ചെത്തുന്നു. പക്ഷെ പ്രിൻസിപ്പൽ സ്വയം തീരുമാനിച്ചിരുന്നു ഇതില്ലാതാവാൻ തന്റെ ജീവൻ ബലി നൽകണമെങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്ന്. അങ്ങനെ പതിയെ ഡീമന്റെ പവർ തീ ആളി പടരുന്നതിനനുസരിച്ചില്ലാതാവുന്നതോടുകൂടി ഇവിടെ പൊസസ്ഡ് ആയ ഡീമന്റെ പിടിയിലുണ്ടായിരുന്ന കുട്ടികളും പതിയെ നോർമലായി മാറുന്നു. അങ്ങനെ രക്ഷപ്പെട്ടിവർ സ്കൂൾ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഓടിയിറങ്ങി തീ കത്തി അമരുന്ന സ്കൂളിലേക്ക് നടന്ന കാര്യങ്ങളെപ്പറ്റി ഭയങ്കരമായ അമ്പരപ്പോടുകൂടി ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസത്തോടുകൂടി, എന്നാൽ അവരുടെ പ്രിൻസിപ്പലിനെ നഷ്ടപ്പെട്ടല്ലോ എന്ന ആ ഒരു വേദനയോടുകൂടി നോക്കി നിൽക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.